ഹായ് ഹലോ, ജെ ടി വ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, നമുക്ക് പച്ചരിയുണ്ട്, നമുക്ക് കലത്തപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചരി എടുത്തിട്ട് ഞാൻ 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പച്ചരി നമുക്കൊരു ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഒരു ചെറിയ തവി എന്ന് പറഞ്ഞാൽ ചെറിയ തവിക്ക് 1/2 തവി ചോറ് കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുത്ത മാവ് ഒരു ബൗളിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിന് മുന്നേ ഞാൻ ഒരു 4 കട്ട വെള്ളം എടുത്ത് ഉരുക്കി ഞാൻ അരച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊപ്ര തേങ്ങ എടുത്ത്, കൊപ്രയാണേലും കുഴപ്പമില്ല, തേങ്ങയാലും കുഴപ്പമില്ല, കൊത്തി വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തേങ്ങ നമുക്ക് ഇട്ട് കൊടുത്ത് ഗോൾഡൻ കളറാകുന്നിടം വരെ നമുക്ക് ഇളക്കി വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ ഗോൾഡൻ കളറായി വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വറുത്ത് കോരി ഗോൾഡൻ കളറാകുമ്പോൾ അത് നമുക്ക് കോരിയെടുത്ത് വെക്കാം. അത് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചെറിയുള്ളി നല്ല സ്വാദ്, ചെറിയുള്ളിയും തേങ്ങയുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് നമ്മൾ ഉരുക്കിയെടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 6 ഏലക്ക പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്വാദിന് വേണ്ടിയിട്ട്. പിന്നെ അതിൽ ഒരു ശകല ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ചെറിയ സ്പൂണിന് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം ഞാനൊരു നമ്മുടെ ഗ്യാസിലോട്ട് ഞാനൊരു കുക്കർ, നമ്മുടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, കുക്കർ ഞാൻ അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ വറുത്ത് കോരിയ എണ്ണയുണ്ടല്ലോ, അത് നമുക്ക് ആ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ഞാൻ ഈ വെളിച്ചെണ്ണയുടെ കൂടെ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങയും കൂടെ കുറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ വരച്ച് വെച്ചിരുന്ന മാവും കൂടെ ഒഴിച്ച് കൊടുക്കണം. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കി വന്നിരിക്കുന്ന വറുത്ത തേങ്ങയും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ അതിൻ്റെ സൈഡ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റൗ കുക്കറിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. നമുക്ക് ലോഡെടുത്ത് മാറ്റണം, നമുക്ക് ലോഡിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് അത് അവിടെ ഇരുന്ന് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തീ കൂട്ടി വെച്ച് നന്നായിട്ട് ആവി കയറി വരട്ടെ. 3-4 മിനിറ്റ് അവിടെ ഇരുന്ന് തന്നെ വേകട്ടെ. അപ്പം നന്നായിട്ട് ഇത് ആവി കയറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ തീ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് നമുക്ക് ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് കുക്കറിന് തന്നെ ഇരുന്ന് ഗ്യാസ് ഓഫ് ആക്കി കൊടുത്ത് അവിടെ ഇരുന്ന് തന്നെ മയപ്പെട്ട് വേകട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ മൂട പതുക്കെ നമുക്ക് തുറന്നെടുക്കാം. തുറന്നെടുത്തപ്പം തന്നെ നല്ല സ്മെല്ലാണ് ഇങ്ങോട്ട്, അതിന് മുന്നേ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആവി കയറിയപ്പോൾ നല്ല സ്മെല്ലാണ്. ഇപ്പം കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് നമുക്ക് തണുത്തിട്ട് നമുക്ക് എടുക്കുമ്പം പെട്ടെന്ന് ഇത് വിട്ട് ഈ കുക്കറിൽ നിന്ന് വിട്ട് കിട്ടും. നമുക്കൊരു പ്ലേറ്റിലോട്ട് നമുക്ക് ഇത് മാറ്റാം. കണ്ടോ, ഇത് കാണാൻ തന്നെ നല്ല ഭംഗി. അതിൻ്റെ മുകളിൽ നല്ല ഡെക്കറേഷൻ പോലെ ഇല്ലേ, നമ്മൾ ആ തേങ്ങായി തേങ്ങാക്കൊത്തും ചെറുള്ളി വറുത്ത് പോയതും നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തൊട്ട് നോക്കും, നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായ ഒരു കലത്തപ്പമാണ് ഇത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരു പലഹാരം, നമ്മൾ പെട്ടെന്ന് നമ്മളറിയത്തില്ലാത്തൊരു പലഹാരം വേഗം ഉണ്ടാക്കിയാൽ സക്സസ് ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. അതുപോലെയാണ് ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.